പ്രിയപ്പെട്ടവരെ, നാം ഈ ജപമാല മാസം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അനുഗ്രഹത്തിൻ്റെ ഈ ദിവസത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും പരിശുദ്ധ ജപമാല പ്രാർത്ഥന വഴിയായി അമ്മയോടൊപ്പം ഇന്നലത്തേക്കാൾ ഒരു പടി കൂടി ഞങ്ങൾ ഈശോയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാദാനങ്ങളും സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ വഴി നടത്തണമേ. കുഞ്ഞുനാളിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിലേക്ക് കൈ ചൂണ്ടി മാതാവ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ മുതൽ പെറ്റമ്മയേക്കാൾ ഏറെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ അമ്മയെയും ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണല്ലോ. പ്രാർത്ഥനകൾ ചൊല്ലിപ്പഠിച്ച നാൾ മുതൽ ഞങ്ങളുടെ അധരങ്ങളും ഹൃദയങ്ങളും ഒരു ശീലമെന്ന പോലെ കൂടെ കൂട്ടിയതും ഞങ്ങളുടെ കണ്ണുനീരുകളിലും പുഞ്ചിരികളിലും യാത്രകളിലും ആഘോഷങ്ങളിലും ആരവങ്ങളിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിന്നതും പരിശുദ്ധ ജപമാല പ്രാർത്ഥനയാണല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ജപമാല ചൊല്ലുന്നത് വിരസതയും വെറുതെ സമയം കളയലുമൊക്കെയായി ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്രകളിലെ സഹയാത്രികയായി ഞങ്ങൾ ചേർത്ത് പിടിച്ചിരുന്ന ജപമാലയുടെ സ്ഥാനം മറ്റ് പലതും പലരും അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഞങ്ങൾക്കെവിടെയൊക്കെയോ കൈമോശം വന്നുപോയി. അമ്മേ, മാതാവേ, ഞങ്ങൾ എല്ലാവരും അമ്മയുടെ മക്കളാണ്. ഞങ്ങളുടെ എല്ലാ ദോഷഗുണങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ. അവിടുത്തെ മാതൃകരങ്ങളാൽ എല്ലാ തിന്മകളുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും സ്നേഹത്തിൽ അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കാൻ ഇന്നും എന്നേക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയുടെ ചിറകിൻ കീഴിൽ ചേർത്തണയ്ക്കുകയും ചെയ്യണമേ. സ്വർഗീയ മാതാവേ, നീതിയുടെ ദർപ്പണമേ, നന്ദിയും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയങ്ങളോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. അമ്മയുടെ കുറ്റമറ്റ പ്രതിഫലനത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നീതിയോടും അനുകമ്പയോടും ഉള്ള അങ്ങയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഒരു കണ്ണാടി സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ മറിയമ്മേ, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദൈവിക ഗുണങ്ങളെ അമ്മ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ശബ്ദം ഉയർത്തുന്നു. ഈ ലോകത്തിനു വേണ്ടി അങ്ങേ മാധ്യസ്ഥം തേടുന്നു. വാഴ്ത്തപ്പെട്ട കന്യകേ,
അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസം കണ്ടെത്തുകയും ഹൃദയം തകർന്നവർക്ക് രോഗശാന്തി കണ്ടെത്തുകയും അധസ്ഥിതർക്ക് വിമോചനം കണ്ടെത്തുകയും ചെയ്യുന്ന നീതിയുടെ വെളിച്ചത്താൽ ലോകം നിറയാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നീതിയുടെ കണ്ണാടികളാൽ ഞങ്ങളെ സഹായിക്കണമേ. കൂടുതൽ നീതിയും അനുകമ്പയും നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥത ഞങ്ങളെ നയിക്കട്ടെ. മാതാവേ, ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അഭ്യർത്ഥനകൾ ചെവികൊള്ളണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടുവാൻ ഈ സമയത്ത് ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ശാരീരികമോ ആത്മീയമോ വൈകാരികമോ ആയാലും ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളും വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പ്രതീക്ഷയുടെയും നവീകരണത്തിൻ്റെയും വ്യക്തത ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ കോണുകളിലും തുളച്ചു കയറുവാൻ അനുവദിക്കുന്ന അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പാതയെ മറയ്ക്കുന്ന എല്ലാ നിഴലുകളും ഇല്ലാതാക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അമ്മയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പരീക്ഷണങ്ങളെ ധൈര്യത്തോടെയും ദൃഢതയോടും കൂടി നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ആന്തരിക ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾക്കാവശ്യമായ ആത്മവിശ്വാസവും ഹൃദയശാന്തതയും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നന്ദിപൂർവം കൊയ്യുവാനും ചുറ്റുമുള്ളവരുമായി പങ്കിടുവാനും ദൈവിക ഔദാര്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കാരുണ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ അമ്മേ, നിസ്വാർത്ഥ സ്നേഹവും ആത്മാർത്ഥമായ ദാനധർമ്മവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച കൃപ പങ്കിടുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലങ്ങൾ ആയിരിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവകൃപ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കട്ടെ. ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ വഴികൾ തുറന്നു തരികയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്വർഗീയ മാർഗനിർദ്ദേശത്താൽ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. മികച്ച പാതകൾ വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ പ്രകടമാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. ശാരീരികവും മാനസികമായും സാമ്പത്തികമായും ഞങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ
ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടേണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, കഷ്ടതയുടെ കാലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ. കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഞങ്ങളുടെ എല്ലാ വേദനകളും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ രോഗശാന്തിക്കായി അമ്മയോട് മാധ്യസ്ഥം ചോദിക്കുന്നു. അമ്മയുടെ ജീവിത സ്വാധീനം അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്ക് ആരോഗ്യവും സന്തുലിതാവസ്ഥയും നൽകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും കൃപയിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധിയോടും ഭക്തിയോടും കൂടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ സമർപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും അനന്തമായ ദൈവനന്മയിൽ വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ബന്ധങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും നിറയ്ക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിലും പരസ്പര പ്രതിബന്ധതയിലും അധിഷ്ഠിതമായ ഗ്രന്ഥങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കായി അമ്മയുടെ സഹായഹസ്തം നീട്ടണമേ. ദുരിതബാധിതരായ ഞങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മേ കൃപയായിരിക്കണമേ. സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും മാന്യമായ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ഐശ്വര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കായി അവസരങ്ങൾ തുറന്നു തരണമേ. പരിശുദ്ധ മാതാവേ, സാമ്പത്തിക പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും മാന്യമായ ജീവിതത്തിന് ആവശ്യമായ തൊഴിലും ജീവനോപാധിയും സുരക്ഷിതത്വവും തേടുന്ന ഞങ്ങൾക്ക് അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകട്ടെ. പ്രതീക്ഷകളുടെ വെളിച്ചമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മേ കടന്നു വരേണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദിശയും ലക്ഷ്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ എല്ലാ ദോഷകരമായ ശീലങ്ങളും ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുവാനും ദൈവത്തെ നേടുവാനും വിനയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ സ്വർഗീയ സിംഹാസനത്തിൽ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പരിശുദ്ധ അമ്മേ കൃപയായിരിക്കണമേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. എല്ലാ തിന്മകളെയും അകറ്റി ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും വഴി തുറക്കുന്ന ഒരു സംരക്ഷണ കവചം പോലെ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനകൾ ഞങ്ങളെ വലയം ചെയ്യട്ടെ. അഗാധമായ സ്നേഹത്തോടും കൃതജ്ഞതയോടും കൂടി പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ എത്തിച്ചേരുകയും ഞങ്ങളെ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുമെന്ന്
ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ആത്മീയ ആശ്വാസത്തിനും ദൈവിക സമാധാനത്തിനുമായി ഇതാ അമ്മയിലേക്ക് തിരിയുന്നു. പരിശുദ്ധ മാതാവേ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ആധികാരികവും അഗാധവുമായ രീതിയിൽ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനവും കൃപയും നൽകണമേ. വെല്ലുവിളികളും പ്രലോഭനങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും ഞങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങൾ അമ്മയുടെ സംരക്ഷണം അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത എല്ലാ ആത്മീയ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും വിശുദ്ധിയുടെ അന്വേഷണത്തിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഒരു കവചമാകട്ടെ. പരിശുദ്ധ അമ്മേ, പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങൾ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലേക്കും എത്തണമെന്ന് പരിശുദ്ധ അമ്മേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും ക്ഷേമത്തിനായി സംഭാവന ചെയ്യുവാൻ അനുവദിക്കുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയവും ഫലവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നന്ദിയോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ തുടർച്ചയായ സാന്നിധ്യത്തിന് സ്തുതിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ ഭക്തിയുടെ ശക്തിയും അങ്ങ് ചെയ്ത അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിൽ അമ്മ വിശ്വസ്ത സുഹൃത്തും ഞങ്ങളുടെ സംരക്ഷകയും വഴികാട്ടിയുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ നിത്യ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങൾക്ക് ഇതിനകം ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന കൃപകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൃതജ്ഞതയോടെ ഞങ്ങൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അമ്മയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങളെ തരണം ചെയ്യുവാനും പുണ്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഭിന്നതകൾ, അനീതികൾ എന്നിങ്ങനെ ഞങ്ങളെ പറ്റിയുള്ള വിഷമകരമായ എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ സ്വാധീനം ഒഴുക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിനായി മധ്യസ്ഥത വഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. അതുവഴി ഞങ്ങളെ വേർതിരിക്കുന്ന തടസ്സങ്ങളെ മറികടന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും നീതിയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ഞങ്ങൾക്ക് കണ്ടെത്തിത്തരണമേ. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ മാതൃകയായ പരിശുദ്ധ അമ്മേ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് നന്ദിയോടെ അമ്മയുടെ കരങ്ങളിൽ ഇതാ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹവും ശക്തിയും കൊണ്ട് വലയം ചെയ്യുന്ന ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു.
പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. അമ്മയുമായ ഐക്യത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പുറപ്പെടുന്ന സമാധാനവും സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ സാന്നിധ്യത്തിൽ ആത്മാർത്ഥതയോടും തീഷ്ണതയോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യാശയുടെയും വെളിച്ചത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ സൽഗുണങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ കീഴിൽ നമ്മുടെ വ്യക്തിപരവും സമൂഹത്തിൻ്റെതുമായ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുക. മാത്രമല്ല, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പുത്രൻ്റെ പക്കൽ എത്തിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ വയ്ക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത വെല്ലുവിളികൾ, അസഹനീയമെന്ന് തോന്നുന്ന വെല്ലുവിളികൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഇവയെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളെ സ്പർശിക്കട്ടെ. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസവും പരിഹാരവും നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ താഴ്മയോടെ സ്വീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയും മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിനായുള്ള അന്വേഷണത്തിൽ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. കൂടുതൽ നീതിയും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബ അന്തരീക്ഷം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നീതിയുടെയും പരസ്പര ധാരണയുടെയും ബഹുമാനത്തിൻ്റെയും ഭവനങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളിൽ ഒരാളും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവാതിരിക്കാൻ അനുവദിക്കരുതേ. എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ലോകാരോഗ്യയിൽ നിന്നും ദൈവഹിതത്തിന് എതിരായ പാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും എന്നും ഉണ്ടാകണമേ. മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കും അവർക്കും ആവശ്യമായ രോഗശാന്തി നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ദുരിതം അനുഭവിക്കുന്ന രോഗികളിലേക്ക് വ്യാപിപ്പിക്കണമേ. വേദനയുടെയും വേർപാടിൻ്റെയും നിമിഷങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും ദുഃഖിതരായ ആത്മാക്കൾക്ക് ആശ്വാസവും രോഗികൾക്ക് രോഗശമനവും നൽകുന്നതിനായി പരിശുദ്ധ അമ്മേ അങ്ങ് ഇടപെടണമേ. അമ്മയുടെ കരുണയും ഇടപെടലും
ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥ സ്നേഹവും ദാമ്പത്യത്തിൻ്റെ പവിത്രമായ ഐക്യവും തേടുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളിലും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ബഹുമാനത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ അമ്മയുടെ ദയയും അനുകമ്പയും വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവീക സിംഹാസനത്തിൽ എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവീക ഇടപെടലുകൾ നടത്തുവാനുള്ള അമ്മയുടെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സർവശക്തൻ്റെ മുൻപിൽ എത്തിക്കണമേ. സർവത്തിൻ്റെയും നാഥനായ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ വഴിയായി ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു തരണമേ. ഈശോയെ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എത്ര മനോഹരമായി അവിടുന്ന് ഈ ഭൂമിയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഭൂമിയുടെ ഒരു ഭാഗത്ത് അന്ധകാരം വ്യാപിക്കുമ്പോൾ മറുവശത്ത് പ്രകാശം വ്യാപിക്കുന്നു. ദൈവമേ, നിന്റെ സൃഷ്ടികൾ എത്ര മനോഹരം. ഈ ദിനത്തിൽ എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യഭരണാധികാരികൾക്ക് വിവേകവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാൻ വിവിധ സമൂഹങ്ങളെ ഒരുക്കണമേ. വിവേചനങ്ങളും തരംതിരിവുകളും ഇല്ലാതെ സ്നേഹത്തിൻ്റെ, കരുണയുടെ, നന്മയുടെ സന്ദേശം മറ്റുള്ളവർക്ക് പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളിതാ ഉറങ്ങുവാനായി പോകുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു തരണമേ. ഞങ്ങൾ നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗാവസ്ഥയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് സൗഖ്യത്തിനായി കാത്തിരിക്കുന്നവരായ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഫലമണിയുവാൻ ദൈവമേ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആമേൻ.